മണിയൂർ പഞ്ചായത്തിലെ 20-ാം വാർഡ് ത്രികോണ മത്സരം നടന്ന ഒരു വാർഡായിരുന്നു. യു ഡി എഫ് ബി ജെ പി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു വാർഡായിരുന്നു 20-ാം വാർഡ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഫലം വന്നപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 150 വോട്ടുകളുടെ ലീഡ്, അതായത് 150 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വിജയിച്ച പ്രമോദാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? പ്രിയമുള്ളവരെ, എനിക്ക് വോട്ട് ചെയ്ത മുഴുവൻ പേർക്കും വളരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ തിരഞ്ഞെടുപ്പായി പ്രവർത്തിച്ച വളരെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശക്തമായ പോരാട്ടമായിരുന്നു. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കോട്ട ഒരിക്കലും കൈവിട്ടു കൊടുക്കുകയില്ല എന്ന ലക്ഷ്യവും ഇച്ഛാശക്തിയും ഞങ്ങളുടെ പ്രവർത്തനത്തിലും അതുപോലെ വോട്ടിംഗ് പ്രവർത്തനത്തിലും ഒക്കെ വളരെ ഭംഗിയായി ഞങ്ങൾക്ക് നിറവേറ്റാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ഞങ്ങളുടെ 150 വോട്ടിൻ്റെ ഭൂരിപക്ഷവും ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ കഴിഞ്ഞു. മണിയൂർ പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ളൊരു വിജയം, ഇപ്പൊ നമ്മള് ഒരുപാട് വാർഡുകളുടെ റിസൾട്ട് വന്നു, അതിലെല്ലാം തന്നെ എൽ ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു വോട്ട്, മീൻസ് ഇത്തരത്തിലുള്ള റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്? തീർച്ചയായും. എന്താ വെച്ചാൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജനപക്ഷ നിലപാടിനുള്ളൊരു അംഗീകാരമാണ്. അത് മാത്രമല്ല, ഇനി 20-ാം വാർഡിന്റെ സമഗ്ര വികസനത്തിന് പ്രമോദ് എന്ന കേഡറ്റ് എൽ ഡി എഫിന്റെ സാരഥി എന്നുള്ള രീതിയിൽ ഒരു കൂട്ടായ്മ പ്രവർത്തനം നടക്കും. ഒരു കൂട്ടായ്മയുടെ വിജയമാണ് എൽ ഡി എഫിന്റെ തുടർച്ചയായ ഭരണ നേട്ടത്തിൻ്റെ വിജയം കൂടിയാണ്. ജനങ്ങളുടെ വിജയമാണ്. 20-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒറ്റക്കെട്ടായുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് മണിയൂരിൻ്റെ മുന്നിൽ സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ പ്രമോദിന് എല്ലാവിധ വിജയാശംസകളും. തിരുവള്ളൂർ പഞ്ചായത്ത് 18-ാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജനാണ്. അദ്ദേഹത്തിന് 240 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ് ഇവിടെ നിന്നും ജയിച്ചിരുന്നത്. പക്ഷേ 200 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. അത് 40 വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് ഇത്തവണ രാജൻ ഈ ഒരു 18-ാം വാർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? തിരുവള്ളൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആ ജനങ്ങൾ അംഗീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനിയും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുക്കാനുള്ള ആവേശമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നാണ് എൽ ഡി എഫും എൻ്റെ വ്യക്തിപരമായും ഞാൻ കാണുന്നത്. അതുകൊണ്ട് എല്ലാ വോട്ടർമാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കും. ബാക്കിയുള്ള, അതായത് തിരുവള്ളൂർ പഞ്ചായത്തിലെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെയും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സ്ഥിതി എന്താണ്? മൊത്തത്തിൽ ഭൂരിപക്ഷം ഭരിക്കേണ്ട ഭൂരിപക്ഷം ഈ കുറി ജനങ്ങൾ കിട്ടിയില്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാലും ജനാധിപത്യപരമായ രീതിയിൽ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി ഞങ്ങൾ ഒന്നായി മുന്നിട്ടിറങ്ങി വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തും. ജനാധിപത്യത്തിലുള്ള ഈ തോൽവി ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. തിരുവള്ളൂർ പഞ്ചായത്ത് ഇത്തവണ ഒരു അട്ടിമറി വിജയത്തിലേക്കാണ് പോയിരിക്കുന്നത്. തിരുവള്ളൂർ പഞ്ചായത്തിൽ മൊത്തം 20 വാർഡുകളാണുള്ളത്. ഈ ഒരു 20 വാർഡുകളിൽ 33 വർഷത്തിന് ശേഷം യു ഡി എഫ് ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 11 വാർഡുകൾ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ 9 വാർഡുകളിലാണ് എൽ ഡി എഫ് വിജയം നേടിയിരിക്കുന്നത്. അതായത് തിരുവള്ളൂർ പഞ്ചായത്ത് ഇനി ഭരിക്കുന്നത് യു ഡി എഫ് ആയിരിക്കുമെന്ന് എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ 15-ാം വാർഡിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥി എഫ് എം മുനീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം 305 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈയൊരു തിരുവള്ളൂർ പഞ്ചായത്തിൽ നിന്നും വിജയിച്ചത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? വലിയ സന്തോഷം, വലിയ സന്തോഷം. 32 വർഷങ്ങൾക്ക് ശേഷമാണ് യു ഡി എഫിൻ്റെ കയ്യിലേക്ക് തിരുവള്ളൂർ പഞ്ചായത്ത് വരുന്നത്. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം, വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം. നേരത്തെ പ്ലാൻ ചെയ്തു ഞങ്ങൾ. കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ പദ്ധതികളും പരിപാടികളും ഒക്കെയാണ് ഇലക്ഷനെ നേരിട്ടത്. അതിൻ്റെ വിജയമുണ്ടായി. വിജയം തിരുവള്ളൂരിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒട്ടുവളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിത മനസ്സോടുകൂടി തീർച്ചയായും ഈ മേഖലയിൽ ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തിരുവള്ളൂർ പഞ്ചായത്തിൽ ഒരു അട്ടിമറി വിജയമാണെന്ന് നമുക്ക് പറയാം. അതായത് പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ട് നോക്കുന്ന സമയത്ത് മിക്ക സ്ഥലങ്ങളിലും എൽ ഡി എഫ് വൻ ഭൂരിപക്ഷം, അവർ ഭൂരിപക്ഷം നല്ല തോതിൽ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ തിരുവള്ളൂരിൽ വരുന്ന സമയത്ത് അത് മൊത്തം മാറിമറിയുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതായത് ഏകദേശം ഒരു 500-ലധികം, വടകര മുനിസിപ്പാലിറ്റിയിലടക്കം 500-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളുകളുണ്ട്. അത് 100-ൽ താഴെയായിരുന്നു അവിടെ ഭൂരിപക്ഷം. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ തിരുവള്ളൂർ പഞ്ചായത്തിലേക്ക് ഇത്തരം ഒരു വിജയത്തിലേക്ക് എത്താൻ കാരണം? 3 പതിറ്റാണ്ട് കാലത്തെ വികസനമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ ചർച്ചയും അതായിരുന്നു. 3 പതിറ്റാണ്ട് കാലത്തെ തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച ഭരണകൂടങ്ങൾ പരാജയമായിരുന്നു എന്നതിൻ്റെ കൃത്യമായ ജനങ്ങളുടെ പ്രതികരണവും വിലയിരുത്തലുമാണ് ഈ വിജയത്തിലേക്ക് എത്തിയത്. തീർച്ചയായും ജനങ്ങളുടെ നല്ല മനസ്സുള്ള മുഴുവൻ ജനങ്ങളും ഞങ്ങളോട് ചേർന്ന് നിന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ മുന്നണി, യു ഡി എഫ് മുന്നണി സജീവമായിരുന്നു. സെറ്റപ്പ് എല്ലാ നിലക്കും, പിന്നെ നേതൃത്വത്തിലാവട്ടെ, കീഴ്ഘടകങ്ങളിലാവട്ടെ,
ഒറ്റക്കെട്ടായി രംഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വികസനമില്ലായ്മയോടുള്ള പ്രതിഷേധമുള്ള ജനം ഞങ്ങൾ കൂടെ നിന്നു. അതിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ സുമനസ്സുകളായ മുഴുവൻ നാട്ടുകാരും കൂടെ ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. ഒപ്പം തന്നെ ഇവിടെ 9-ാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് ഹാജിറയാണ്. ഹാജിറയ്ക്ക് 436 വോട്ടുകളുടെ ലീഡാണ് നേടിയിരിക്കുന്നത്. ഹാജിറ എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? വളരെ സന്തോഷം. ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ 4 തവണ ഈയൊരു പഞ്ചായത്ത് ഇലക്ഷനിൽ വിജയിച്ച സബിതയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 4-ാം തവണയാണ് ഈയൊരു വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒപ്പം തന്നെ തിരുവള്ളൂർ പഞ്ചായത്ത് വനിതാ സംവരണമുള്ള ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് സബിതയെ പറയാം. 374 വോട്ടുകൾക്കാണ് സബിത ഇവിടെ വിജയിച്ചിരിക്കുന്നത്. സബിത, എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു വിജയത്തെ നോക്കിക്കാണുന്നത്? വളരെ സന്തോഷം. കഴിഞ്ഞ 35 വർഷമായി ജനങ്ങൾ പ്രതീക്ഷിച്ചിര ഒരു മാറ്റമായിരുന്നു. ആ മാറ്റത്തിനനുസരിച്ചാണ് ഇപ്രാവശ്യം തിരുവള്ളൂർ വന്നിരിക്കുന്നത്. എന്തിനായാലും വളരെ സന്തോഷമുണ്ട്. ജനഹിതം അനുസരിച്ച് ഭരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ജനങ്ങൾ പഞ്ചായത്തിൽ വരുന്ന ജനങ്ങൾ തൃപ്തിയോടെ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ അട്ടിമറി വിജയത്തിന് സഹായിച്ച എല്ലാ ജനങ്ങൾക്കും, തിരുവള്ളൂരിൻ്റെ മൊത്തം ആളുകൾക്കും ഞങ്ങളുടെ എല്ലാവിധ സന്തോഷവും അറിയിക്കുന്നു. അവരുടെ സഹകരണം ഇനിയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. അത് പ്രതീക്ഷിക്കുന്നു. ഇവിടെ 4-ാം വാർഡിൽ നിന്നും ജയിച്ചിരിക്കുന്ന പ്രജീഷ്, എങ്ങനെയാണ് ഈ ഒരു വിജയം? അതായത് തിരുവള്ളൂർ പഞ്ചായത്ത് ഒരു അട്ടിമറി വിജയമാണ് നേടിയിരിക്കുന്നത് അല്ലേ? എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിനേക്കാൾ മികച്ചതാകേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ഓപ്പൺ വോട്ടുകൾ, കമ്പാനിയൻ വോട്ടുകൾ, തങ്ങൾക്ക് ചെയ്യില്ല എന്ന് തോന്നുന്ന വോട്ടുകളെല്ലാം തന്നെ കമ്പാനിയൻ വോട്ടായിട്ട് ചെയ്തിട്ട് പോലുമാണ് നമുക്ക് ഈ വിജയം കിട്ടിയിരിക്കുന്നത്. ശരിക്കും അതൊരു ജനാധിപത്യ അവകാശം, ഒരു പൗരൻ്റെ ജനാധിപത്യ സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള ജനാധിപത്യ അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഈ കമ്പാനിയൻ വോട്ട് ചെയ്തത്. എന്നിട്ടും ഇത് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായത് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ചിലതൊക്കെ മാറണമെന്ന്. ഇതൊരു തുടർച്ചയാവും, സംശയമില്ല കാര്യത്തിൽ. 17-ാം വാർഡ് പിടിച്ചെടുത്തിരിക്കുകയാണ് അല്ലേ? അതായത് LDFന്റെ വാർഡാണ്, അവിടെ നിന്നും UDF പിടിച്ചെടുത്തിരിക്കുന്നു. നമ്മൾ ബാക്കിയുള്ള പഞ്ചായത്തുകളിലൊക്കെ കണ്ടപ്പോൾ LDFന് ഭൂരിപക്ഷം വർദ്ധിക്കുകയല്ലാതെ എവിടെയും ഒരു പരാജയം നമ്മൾ വലിയ തോതിൽ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇത്തരത്തിലെ ഒരു വിജയത്തിലേക്ക് എത്തിയത്? എന്നെ സംബന്ധിച്ചിടത്തോളം 17-ാം വാർഡ് എന്ന് പറയുന്നത് 10-25 വർഷത്തോളമായി LDF കുത്തക വാർഡാക്കി വെച്ചതാണ്. അപ്പം ഇപ്പം ജനങ്ങൾ തന്നെ അവിടുത്തെ വോട്ടർമാർ തന്നെ തീരുമാനിച്ചു. അവിടുത്തെ വികസന കാര്യങ്ങളൊക്കെ കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇവരെ ഇത്തരം കള്ളത്തരവും ഇങ്ങനെ ഭരണ തുടർച്ച വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കിട്ടേണ്ട ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലും 17-ാം വാർഡിലുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ജനങ്ങൾ കൊടുത്ത ഒരു മറുപടിയാണ് LDFന്. ഒരു പുതിയൊരു മാറ്റം വേണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടേണ്ട പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് എന്തൊക്കെ കിട്ടണമെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതൊക്കെ ഇപ്പം അവർക്ക് നിഷേധിച്ച പ്രദേശത്തും കൂടിയായിരുന്നു എൻ്റെ 17-ാം വാർഡ്. അപ്പം അതൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ജനങ്ങൾക്കുണ്ട്. ഇത് ജനങ്ങളുടെ എൻ്റെ വാർഡിലെ 17-ാം വാർഡിലെ വോട്ടർമാരുടെ വിജയമാണ്. ഈ വിജയത്തിൽ നമുക്കതുപോലെ 10-33 വർഷമായി പഞ്ചായത്തും LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ വിജയമായിട്ടാണ്. എനിക്ക് വോട്ട് ചെയ്ത എല്ലാ എൻ്റെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ വിജയം ജനങ്ങളുടെ, എൻ്റെ വാർഡിലെ ജനങ്ങളുടെ, എൻ്റെ വോട്ടർമാരുടെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. മണിയൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളുടെയും ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 21 വാർഡുകളാണ് മണിയൂർ പഞ്ചായത്തിലുള്ളത്. അതിൽ 14 വാർഡുകൾ LDF നേടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മണിയൂർ പഞ്ചായത്ത് ഇനി ഭരിക്കുന്നത് LDF ആണ് എന്ന് നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും. ഇവിടെ 5-ാം വാർഡിൽ നിന്നും മത്സരിച്ചത് TK അഷ്റഫ് മാഷാണ്. അദ്ദേഹം 149 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്നും വിജയിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹമാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി LDF നിശ്ചയിച്ചതും അദ്ദേഹത്തെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 149 ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചത് തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവായിട്ടില്ല. അല്ലെങ്കിൽ വരുന്ന പ്രസിഡന്റിനെ ഈയൊരു റിസൾട്ടോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആരാണ് പ്രസിഡന്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏതായാലും അഷ്റഫ് മാഷ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ, അല്ലെങ്കിൽ ഈ ഒരു വിജയത്തെ കാണുന്നത്? ഇത് രാഷ്ട്രീയമായി മണിയൂർ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ്. ഇതുവരെ നടത്തിയ ഭരണങ്ങൾക്കുള്ള അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഈ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവല്ലേ? തീർച്ചയായും ഭരണ തുടർച്ച മണിയൂരിൽ ആഗ്രഹിക്കുന്നു. മണിയൂരിൽ ഇതുവരെ ജനകീയാസൂത്രണ കാലത്തിന് ശേഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പൊതുവായി ജനങ്ങൾ അംഗീകരിച്ചതിൽ നന്ദിയുണ്ട്. പക്ഷേ നമ്മൾ
മണിയൂർ പഞ്ചായത്ത് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചില സമീപ പഞ്ചായത്തുകളിലൊക്കെ ഒരു യു ഡി എഫ് തരംഗം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെന്ത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കേരളത്തിലാകെ എൽ ഡി എഫ് തരംഗ, ഏതെങ്കിലും ചില വാർഡുകളോ പഞ്ചായത്തുകളോ ഒറ്റപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് തരംഗത്തിന് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. എൽ ഡി എഫിന് അനുകൂലമാണ് ജനവിധി മൊത്തം, അതിൻ്റെ ഭാഗം മാത്രമാണ് മണിയൂരേയും ജനവിധി. മണിയൂരിൽ പുതിയ ഇത് പോരായ്മയും കാര്യങ്ങളൊക്കെ തിരുത്തി പുതിയ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവാണ്. ആ ഘട്ടത്തിൽ നല്ല നിലയിൽ ജനപിന്തുണ കൂടുതൽ ആർജിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും നടത്തും. ഈ ഒരു എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനങ്ങളാണ് വോട്ട് എന്ന രീതിയിൽ. എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും മണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെയാണ് ജനങ്ങൾ നമുക്ക് അംഗീകാരമായിട്ട് തന്നത്. ഇപ്പോ മണിയൂർ പഞ്ചായത്തിലെ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, അതായത് കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ ഭരണ തുടർച്ചയല്ലാതെ പുതിയ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഗതാഗത രംഗത്ത് മണിയൂർ പഞ്ചായത്തിൽ അടുത്ത ഒരു വർഷക്കാലം കൊണ്ട് തന്നെ നല്ല കുതിച്ചാട്ടം നടത്തും. ഒരു നഗര സമാനമായ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഈ ചെറുപ്പക്കാരനെ ആശ്രയിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം അതിൻ്റെ ആരംഭം കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതി. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു നല്ല സ്റ്റേഡിയം മണിയൂർ പഞ്ചായത്തിൽ വരും. ഈ കുടുംബശ്രീ കേന്ദ്രീകരിച്ചിട്ട് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കും. ഒരു ജൈവ വൈവിധ്യ പാർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ വാഗ്ദാനമാണ്, അത് നടപ്പിലാക്കും. ആ അർത്ഥത്തിൽ പുതിയ വിദ്യാഭ്യാസ പരിപാടി എൽ ഡി എഫ് ഗവൺമെൻറ് വാഗ്ദാനം, എൽ ഡി എഫ് പഞ്ചായത്തിൻ്റെ വാഗ്ദാനമാണ്, അത് നടപ്പിലാക്കും. നല്ല നിലയിൽ കഴിഞ്ഞ വരുന്ന ഒന്ന് രണ്ട് വർഷക്കാലം കൊണ്ട് തന്നെ ജനങ്ങളോടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഈ ഭരണം മുന്നോട്ട് പോകും. ആഗ്രഹിക്കുന്നു. കുടിവെള്ള പദ്ധതി ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ജലനിധി പദ്ധതി പരിഷ്കരിക്കും. ജലജീവൻ പദ്ധതി അനുസരിച്ച് നല്ല മുഴുവൻ ആളുകൾക്ക് ഇപ്പം 85% ആളുകൾക്കാണ് നേരിട്ട് വെള്ളത്തിൻ്റെ ഗുണം പലതരത്തിൽ ലഭിക്കുന്നത്. 100% ആളുകൾക്കും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കും. എൽ ഡി എഫിന് വോട്ട് ചെയ്ത ആളുകൾ മാത്രമല്ല വോട്ട് ചെയ്യാത്ത ആളുകളുടെയും കൂടി സഹകരണത്തോടുകൂടി അവരെയും കൂടി പിന്തുണയോടുകൂടി നല്ല നിലയിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. മണിയൂർ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി നിഷ കൂടത്തിലാണ് അവിടെ നിന്നും വിജയിച്ചിരിക്കുന്നത്. 14 വാർഡിൽ 56 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവർ ജയിച്ചിരിക്കുന്നത്. ഇവർക്ക് ചില പ്രത്യേകതകൾ കൂടെയുണ്ട്, അതായത് പാർട്ടിയിൽ തന്നെയുള്ള ചില വിഭജനവും മറ്റും ഇവരുടെ വിജയത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഏതായാലും 14 വാർഡിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ജിഷ കൂടത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? രാഷ്ട്രീയ കാലാവസ്ഥ ഒരു വിധത്തിലും ശരിയായിരുന്നില്ല, എങ്കിലും ജനങ്ങൾ എന്നോടൊപ്പം പ്രചരണ സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു തന്ന എല്ലാ ജനങ്ങളോടും വോട്ടർമാരോടും രാഷ്ട്രീയ കക്ഷികളോടും ഞാൻ നന്ദി അറിയിക്കുന്നു. സാറേ, ആ 14 വാർഡ് എന്ന് പറയുന്നത് 14 വാർഡ് മണിയൂർ പഞ്ചായത്തിൽ ഒരു ജനതാദളിൻ്റെ മുൻതൂക്കമുള്ള വാർഡായിരുന്നു. അപ്പോൾ ജനതാദൾ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിലുള്ള ജനതാദൾ അവർ മാറി അപ്പുറത്ത് മാറി പിന്നീട് ആണിപ്പോൾ മനസ്സിന് വരുന്നത്. അതിൽ നിന്ന് ശക്തമായൊരു മത്സരം വന്നപ്പോൾ അവിടെയുള്ള മുഴുവൻ ജനതാദളിൻ്റെ പൈതികളിലുള്ള ആളുകൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ 14 വാർഡ് വിജയിക്കാൻ കഴിഞ്ഞത്. അതിനപ്പുറം തന്നെ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പരിപൂർണമായ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. അത് വളരെ നല്ലൊരു വിജയമാണ്. മണിയൂർ പഞ്ചായത്ത് തന്നെ ഏറ്റവും പറയപ്പെടുന്ന ഒരു 14 വാർഡ് നല്ലൊരു വിജയമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങൾ വോട്ടർമാരോട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. നമ്മൾ യു ഡി എഫ് ജനതാദളിൻ്റെ ആളാണ്. ഇവിടെ ഈ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ജനതാദളാണ് ആയിട്ടാണ് നിൽക്കുന്നത്. മറ്റത് വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളമാണ്. ജയിച്ചത് ഇപ്പോൾ യു ഡി എഫ് ജനതാദളിൻ്റെ ആളാണ് ജയിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിന്നിട്ട് ജയിച്ചതാണ്. ആയഞ്ചേരി പഞ്ചായത്തിൽ 4 വാർഡിൽ നിന്നും വിജയിച്ച കാട്ടിൽ മൊയ്തു മാസ്റ്റർ ആണ് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു. 307 വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചത്. നേരത്തെ യു ഡി എഫ് തന്നെയായിരുന്നു ഈ ഒരു വാർഡ് ഭരിച്ചിരുന്നത്. പക്ഷേ 300 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ 307 എന്ന ആ ഒരു നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 4 വാർഡ് നേരത്തെയും യു ഡി എഫിൻ്റെ കയ്യിലായിരുന്നു. അത് നല്ല ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് തണ്ണീർപ്പന്തൽ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണ് ആഞ്ചേരിയിലും പുറമേരിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ആഞ്ചേരി ആ സ്ഥലം ഉൾക്കൊള്ളുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്നെ കണ്ടാകുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഒരു വികസന പദ്ധതി തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യും. വില്യാപ്പള്ളി പഞ്ചായത്തിൽ 1 വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി സുനിതയാണ്. 97 വോട്ടുകൾക്കാണ് സുനിത ഇവിടെ നിന്നും വിജയം നേടിയിരിക്കുന്നത്. സുനിതയാണ് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തുന്നത്. സുനിത, എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ വിലയിരുത്തുന്നത്? നല്ല വിജയമായിട്ടാണ് കാണുന്നത്. കാരണം 15 വർഷം മുമ്പേ എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന വാർഡാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ നല്ലൊരു വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.
ഓ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇനിയും നിലവിലുള്ള കഴിഞ്ഞ മെമ്പർ ബാലൻസ് വെച്ചിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്യാനാണ് തയ്യാറായി നിൽക്കുന്നത്. തോടന്നൂർ ബ്ലോക്കിൽ നിന്നും വിജയിച്ച ഷീബ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇനി ഏതാനും പോസ്റ്റൽ വോട്ടുകൾ മാത്രമേ എണ്ണാനുള്ളൂ. ഇവിടെ ഏകദേശം വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ജനാധിപത്യത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം സ്ത്രീ സമൂഹത്തിന് 4.5 വർഷക്കാലം കൊണ്ട് തിരുവള്ളൂർ പഞ്ചായത്തും അതുപോലെ സംസ്ഥാനവും ഭരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അവഗണനയ്ക്കുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. എൽ ഡി എഫ് സർക്കാരിൻ്റെ ചില ദോഷങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായി വന്നത് എന്നാണ് പറഞ്ഞത്. അതെ, കാരണം ഞങ്ങൾ ഈ ജനപക്ഷ വികസനവും അതോടൊപ്പം 32 വർഷക്കാലം തിരുവള്ളൂർ പഞ്ചായത്ത് ഭരിച്ച് ജനങ്ങളുടെ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു വികസനവും നടത്താത്തതിൻ്റെ പ്രതിഷേധം കൂടിയാണ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിന് കിട്ടിയതും. അതോടൊപ്പം ഇനിയിപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കുറച്ച് ഇത് 1-2 ഡിവിഷൻ്റെ കാര്യം കൂടി മാത്രമേ അറിയാനുള്ളൂ. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതും നിർണായമാവും. മണിയൂർ പഞ്ചായത്തിലെ 6 ഇപ്പോൾ നമ്മളോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. ഒഫീഷ്യലായി എന്തൊക്കെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലൊക്കെ ഏകദേശം അവസാനിക്കാറായി അല്ലേ? എങ്ങനെ വിലയിരുത്തുന്നു? മണിയൂർ പഞ്ചായത്തിലെ ആകെ 21 വാർഡുകളാണുള്ളത്. 43 ബൂത്തുകളുണ്ട്. അതിലെ എല്ലാ ബൂത്തുകളും എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലിപ്പം പോസ്റ്റൽ ബാലറ്റുകൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ മണിയൂർ പഞ്ചായത്തിൽ ഏകദേശം 554 പോസ്റ്റൽ ബാലറ്റുണ്ട്. പിന്നെ 213 സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റുണ്ട്. അങ്ങനെ അത്രയും കൂടുതലുള്ളതുകൊണ്ട് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 17 വാർഡുകൾ പോസ്റ്റൽ ബാലറ്റ് എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പിന്നെ ഞങ്ങൾ അതും കൂടി എണ്ണി കഴിഞ്ഞാലേ പിന്നെ ടാബുലേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറിൻ്റെ ഇടയിൽ തന്നെ റിസൾട്ട് എണ്ണൽ കംപ്ലീറ്റ് ചെയ്തു, റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് തുടങ്ങും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വളരെ നല്ല പ്രതികരണമാണ്. ആളുകളെല്ലാം വളരെ നന്നായി വോട്ട് ചെയ്തു. മണിയൂർ പഞ്ചായത്തിൽ പിന്നെ നമ്മുടെ ഇങ്ങനത്തെ ഒരു കോവിഡ് മഹാമാരിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടല്ല. നല്ല പെർസെൻറ്റേജ് ഉണ്ട്. ശതമാനം അറൗണ്ട് 80% മുകളിൽ പിന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു വളരെ സന്തോഷപ്രദമായ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. 13 ബ്ലോക്കുകളാണുള്ളത്. അതുപോലെ തന്നെ 4 പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്ത് ഏകദേശം എണ്ണിക്കഴിഞ്ഞു. ബ്ലോക്കിൻ്റെ 4 ഡിവിഷൻ മുഴുവനായിട്ടേ ഉള്ളൂ. ബാക്കി ഏകദേശം എന്തായാലും 3 മണിവരെയെങ്കിലും എടുക്കും ഇതേ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ. മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ എണ്ണൽ, പോസ്റ്റൽ ബാലറ്റിൻ്റെ എണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള കൗണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ തന്നെ സമാധാനപരമായി ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ചുമതലകൾ കൂടി നടക്കുന്നുണ്ട്. സുഗമമായ ഒരു വോട്ടെണ്ണൽ അവസാനിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ബ്ലോക്ക് ഭരണാധികാരികൾ. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 4 ഗ്രാമപഞ്ചായത്തുകളുടെയും ബാലറ്റുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ പോസ്റ്റൽ ബാലറ്റും സിയുവും പൂർത്തിയായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെയും സിയു പൂർത്തിയായിട്ടുണ്ട്. 4 ബ്ലോക്ക് ഡിവിഷൻ 1, 2, 3, 4 ബ്ലോക്ക് ഡിവിഷനിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണവും പൂർത്തിയായിട്ടുണ്ട്. 5 ഡിവിഷൻ്റെ തുടങ്ങുകയാണ്. കോവിഡ് മാനദണ്ഡം പ്രമാണിച്ച് കൂടുതൽ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റുകളും പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് കൂടുതൽ സെൻറ്റർ പിന്നെ ബൂത്തുകൾ അനുവദിച്ചത് വഴി കൂടുതൽ സർവീസ് ബാലറ്റുകളും ഉള്ളതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം മന്ദഗതിയിലാണ് നീങ്ങുന്നത്. ഏകദേശം 1-2 മണിക്കൂറിനുള്ളിൽ എല്ലാ ഡിവിഷനിലെയും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 മണിക്കകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റിസൾട്ട്, ബ്ലോക്ക് പഞ്ചായത്തിലുള്ള 4 പഞ്ചായത്തുകളുടെയും റിസൾട്ട് പൂർണ്ണമായും ഫൈനൽ റിസൾട്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തന ഇലക്ഷൻ കൗണ്ടിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവരുടെയും സഹകരണം ലഭ്യമായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടേതായാലും ജീവനക്കാരുടേതായാലും എല്ലാവരുടെയും സഹകരണം ആർഒയ്ക്കും AROയ്ക്ക് ടീമിനും പൂർണ്ണമായും കിട്ടിയിട്ടുണ്ട്. സമാധാനപരമായ രീതിയിൽ വോട്ടിംഗ് എണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.